നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം ഉദിച്ചുയർന്ന കുഴിമന്തി സൂര്യൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇസ്ലാമാണത്രേ. സാധാരണ അഞ്ചു നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇസ്ലാമായി, കള്ളം ചെയ്യില്ല, കള്ളം പറയില്ല, സത്പ്രവൃത്തികൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പൊതുവിശ്വാസം. എന്നാൽ നമ്മുടെ കുഴിമന്തിയിക്ക ഈ ഡയലോഗ് അടിച്ചിട്ട് ആദ്യം തന്നെ ചെയ്തിരിക്കുന്ന പ്രവർത്തനം നോക്കും. അഞ്ചു നേരം നിസ്കരിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നൊക്കെ നാട്ടുകാരറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ പുതിയ സൈബർ മന്തികളെ കൊണ്ട് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. CPMന്റെ കൊടി വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം പിണറായി വിജയനെതിരെ അരങ്ങേറി എന്നാണ് അതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അതെ, ഇതാണ് ആ വീഡിയോ. കണ്ടില്ലേ, അഞ്ചു നേരം നിസ്കരിക്കുന്ന കുഴിമന്തിയിക്കയും ടീംസും ചെയ്ത പ്രവർത്തനമാണ്. ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് അൻപറയ്ക്കെതിരെ മലപ്പുറത്തെ CPMകാർ പ്രതിഷേധ പ്രകടനം നടത്തിയതാണ്. അപ്പോൾ അത് നെഗറ്റീവ് ആകാതിരിക്കാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഈക്ക ഒരു തന്ത്രം അങ്ങ് ഇറക്കി. ആ തന്ത്രമാണ് ദേ ഈ കാണുന്ന ദൃശ്യം. ഇതിലെ ഓഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. കേട്ടില്ലേ, ഈ വീഡിയോയുടെ ഓഡിയോ കട്ട് ചെയ്തെടുത്താണ് നിലമ്പൂരിൽ അരങ്ങേറിയ പ്രതിഷേധ പ്രകടനത്തിന്റെ താഴെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടും ആ വ്യാജ വീഡിയോ ഉണ്ടാക്കിയതും. ഇത് മട്ടന്നൂരിൽ നടന്ന SDPI പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യമാണ്. മന്ത്രികളും ടീംസ് എല്ലാം കൂടി ചേർന്ന് ഈ ഓഡിയോ വെച്ചിട്ട് പിണറായി വിജയനെതിരെ ഇതാ CPMകാർ പ്രതിഷേധ പ്രകടനം നടത്തി എന്നൊരു വ്യാജ പ്രചരണം. ഇനി ഇതിന്റെ ഒറിജിനൽ വീഡിയോയുടെ കുറച്ചുകൂടി കാണാം. ദൃശ്യങ്ങൾ നിലമ്പൂരിൽ നിന്നുള്ളതാണ്. അവിടെ CPMന്റെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തതിന് പിന്നാലെ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കൂടി CPM നേതൃത്വം കടക്കുകയാണ്. അൻവറിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ അവിടെ പ്രകടനം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. സമീർ, ഈ അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചതിന് പിന്നാലെ, അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ, അച്ചടക്ക ലംഘനം ഉണ്ടായി എന്നുള്ള കാര്യം ആവർത്തിച്ചതിന് പിന്നാലെ, പ്രവർത്തകരോട് രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെ പ്രത്യക്ഷ സമരത്തിലേക്ക് CPM കടക്കുന്നു, പ്രതിഷേധത്തിലേക്ക് CPM കടക്കുന്നു. അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ്? അത് അൻവറിന്റെ തട്ടകവുമാണ്. PV അൻവറിന്റെ നിയോജക മണ്ഡലമായ നിലമ്പൂരിൽ ടൗണിലൂടെയാണ് ഇപ്പോൾ PV അൻവറിനെതിരെ CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവുമായി പാർട്ടി നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കോടി തൊട്ട് കളിക്കേണ്ട എന്നുള്ള ഒരു എഴുതിയ ഒരു ഫ്ലക്സ് ബോർഡ് അവർ പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ ചിത്രത്തിന് ഒരു ആരോമാർക്കം ഇട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിനെതിരെ മുദ്രാവാക്യം വിളിയോടൊപ്പം തന്നെ PV അൻവറിന്റെ കോലവും നിലവിൽ ഈ ജാഥയ്ക്ക് ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. MLA പ്രതിഷേധം, MLA ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരായ പ്രതിഷേധം. പാർട്ടി അണികൾ നിങ്ങളെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താനാണോ? പാർട്ടി അണികൾ പാർട്ടിയുടെ കൂടെയാണെന്ന് ബോധ്യപ്പെടുത്താനാണോ ഈ സമരം? അല്ല, MLA ഇന്നലെ നടത്തിയ ആക്ഷേപങ്ങൾക്കെതിരായ പ്രതിഷേധം. പാർട്ടി അണികൾ പാർട്ടിയുടെ കൂടെ തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസം വരെ PV അൻവറിന് വേണ്ടി പ്രചാരണം നടത്തിയ, PV അൻവറിന് വേണ്ടി പ്രവർത്തിച്ച, PV അൻവറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച നിരവധി പ്രവർത്തകർ നിലവിൽ PV അൻവറിനെതിരെ നിലവിൽ അദ്ദേഹത്തിന്റെ തന്നെ തട്ടകമായിരിക്കുന്ന നിലമ്പൂരിലൂടെ പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടിടത്താണ് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലവിൽ ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നിലമ്പൂർ ടൗണിലാണ്, മറ്റൊന്ന് അമരമ്പലം എന്ന് പറയുന്ന നിലമ്പൂരിന്റെ. അപ്പോൾ ഇതാണ് കാര്യം. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇക്കയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ തന്നെ ബോധ്യപ്പെടുകയാണ്. കാര്യം എങ്ങനെയും വ്യാജവും കൃത്രിമവുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി
തനിക്ക് പേരുണ്ടാക്കിയെടുക്കുക. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, അഞ്ച് നേരം നിസ്കരിക്കുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തി ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തി അഞ്ചു നേരം നിസ്കാരമൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെ എന്ത് തരം ഊളത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയായ രീതിയിൽ ശരിയായ മാർഗത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു വരാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തനിക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെയെല്ലാം വ്യാജ വാർത്ത സൃഷ്ടിച്ച് അഞ്ചു നേരം നിസ്കരിക്കുന്ന വ്യക്തി ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനായിരിക്കും ഈ വേണ്ടാധീനമൊക്കെ കാണിക്കുന്നത്? അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇക്കാൻ്റെ കൈയിരിപ്പ്. ഏതിക്കാൻ്റെ? കുഴിമന്തി ഇക്കാൻ്റെ കൈയിരിപ്പ്. ഈ കുഴിമന്തി ഇക്കാനാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഉദിച്ചുയർന്നത് അത്രേ. ആ ഉദിച്ചുയർന്ന സ്പീഡിൽ തന്നെ ഇപ്പോൾ കുതിച്ച് നേരെ കടലിൽ വീഴുന്ന അവസ്ഥയുണ്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ വെടിപൊട്ടലായിട്ടാണ് വ്യാജ വീഡിയോ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നത്. അതായത് SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. ആ മുഖച്ഛായ പുറത്ത് കാട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഓം ശാന്തി ഓശാന ആമേൻ തുടങ്ങിയ സിനിമകളുടെ പേര് ഇന്നലെ എടുത്തങ്ങ് അടിച്ചിട്ട് ഞാൻ മതേതരവാദിയാണെന്ന് കാട്ടാൻ ശ്രമിച്ചത്. മൊത്തം ഫ്ലോപ്പ് തന്നെയല്ലേ ഈ കുഴിമന്തി എന്ന് പറയേണ്ടി വരികയാണ്. കൈയോടെ സൈബർ പിള്ളേർ പൊളിച്ചടുക്കി കൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ വ്യാജ വീഡിയോയെ.